സഭാ നേതാക്കൾ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അവിടെ കേവലം സൗഹാർദ്ദപരമായ സംസാരം മാത്രം മതി, അല്ലാതെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഒരു പ്രശ്നം അവതരിപ്പിക്കേണ്ട വേദിയല്ല അത് എന്നാണോ മനു പറയുന്നത്? പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ട വേദികൾ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അവതരിപ്പിക്കുകയും ചെയ്യും, ഇനിയും അവതരിപ്പിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. അത് ഇന്ന് വരെ ഈ മണിപ്പൂർ വിഷയം എടുക്കാത്ത ഒരാളോടാണ് ഇത് പറയുന്നതെങ്കിൽ സമ്മതിക്കാം. ഇന്ത്യയിൽ ഈ മണിപ്പൂരിന്റെ വിഷയം ഏറ്റവും നന്നായിട്ട് പറഞ്ഞതാരാണ്? ക്രൈസ്തവ സമൂഹം തന്നെയല്ലേ? രാഷ്ട്രീയ മുതലെടുപ്പിനല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഈ മണിപ്പൂർ വിഷയത്തെ കൈകാര്യം ചെയ്തത്? ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയല്ലാതെ കൈകാര്യം ചെയ്തിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ്. ക്രൈസ്തവ സമൂഹം അങ്ങനെയല്ല. അവിടുത്തെ അതിൻ്റെ വർഗീയ പ്രശ്നമുണ്ടെന്നും ആ വർഗീയ പ്രശ്നം കഴിഞ്ഞ് അത് ഇത് ഗോത്രവർഗ പ്രശ്നമായപ്പോൾ ആ പ്രശ്നമുണ്ടെന്നും എല്ലാം ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ക്രൈസ്തവ സമുദായത്തിനായി രണ്ട് കൂട്ടർക്കും, അത് ഇരുപക്ഷത്തുമുള്ളവർക്ക്, മതം നോക്കാതെ സേവനങ്ങൾ ചെയ്യുവാനായിട്ട് ആദ്യമേ എത്തിയതും ക്രൈസ്തവ സന്യാസിനി സന്യാസിനിമാരായിരുന്നു, അവരുടെ ഡോക്ടർമാരായിരുന്നു. അപ്പോൾ ഇതിൽ മാനവികതയുടെ ഒരു കാര്യത്തിൽ, മനുഷ്യൻ്റെ ഒരു പ്രശ്നത്തിൽ മതം കാണാതെ നേരിട്ട് പറയുവാനായിട്ടുള്ള മാനവികതയുടെ പ്രശ്നമുണ്ട്, മതം കാണുന്നത് ശരിയല്ല. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഈ മണിപ്പൂർ വിഷയത്തിൽ ആ വിഷയം പരിഹരിക്കപ്പെടാതെ മാസങ്ങളോളം നീണ്ടു നിന്നപ്പോഴും പ്രധാനമന്ത്രി അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല എന്ന് രാഷ്ട്രീയ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ നിരന്തരം ഈ വിഷയം ഉന്നയിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ക്രൈസ്തവ സഭാ നേതൃത്വം മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ ഈ കേരളത്തിൽ നിന്ന് തന്നെ ഇതേ പ്രശ്നത്തിന് വേണ്ടിയിട്ട് കത്തോലിക്ക കോൺഗ്രസ് 500,000 ഒപ്പുകളാണ്, അതായത് 3 പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, 4 പ്രശ്നങ്ങൾ. 1 മണിപ്പൂരിൻ്റെ വിഷയമുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വന്യജീവി പ്രശ്നമുണ്ടായിരുന്നു, കർഷക പ്രശ്നമുണ്ടായിരുന്നു, ജെ ബി കോശി കമ്മീഷൻ നടപ്പിലാക്കിയുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ 500,000 ഒപ്പുകളാണ് കേരളത്തിൽ നിന്ന് സമാഹരിച്ച കത്തോലിക്ക കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് അയച്ചേക്കുക. കത്തോലിക്ക കോൺഗ്രസിൻ്റെ കാര്യം മാത്രമാണ്, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഇതേ പ്രശ്നങ്ങളുമായിട്ട് അതാത് തലങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. ഇനി അതുമായിട്ട് സഹകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിനൊരു പരിഹാരമുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഫാലിലേക്ക് ബിഷപ്പ്, എനിക്ക് തോന്നുന്നു, ഒരു സർക്കുലർ ഇറക്കി തന്നെ ഇന്ത്യയുടെ മൊത്തത്തിൽ സേവനങ്ങൾ ചോദിച്ചു, ആവശ്യങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു തരണം, തെറ്റ് തെറ്റാണെന്ന് പറയണമെന്ന് പറയാനുള്ള പറഞ്ഞു, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു നിവേദനം വഴി കത്തോലിക്ക കോൺഗ്രസ് ഈ കാര്യം പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്, അതല്ലാതെ സഭാ നേതൃത്വം കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്, പരാതി അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഇതാരാണ് പരിഹരിക്കേണ്ടത്? തീർച്ചയായും സർക്കാർ തന്നെയാണ്, മണിപ്പൂർ സർക്കാരും പിന്നെ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്ന നിലയിൽ കേന്ദ്ര സർക്കാരുമാണ് ചെയ്യേണ്ടത്. അത് പരിഹരിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്, സുപ്രീം കോടതി വരെ ആ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തേ പറ്റൂ, അതിനില്ല ഒന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും ഭരണ സംവിധാനങ്ങൾ, അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അതാത് സംസ്ഥാനങ്ങളിലാണെങ്കിലും, ഭരണകരമായ പ്രക്രിയയ്ക്ക് അതാത് സംസ്ഥാനങ്ങളുടെ ഭരണാധികാര ഉത്തരവാദികളാണ് അത് ചെയ്യേണ്ടതുമുണ്ട്, അത് ചെയ്യണമെന്നും അതാത് തലങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ രാഷ്ട്രീയപരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കാണണമെന്ന് പറയുന്ന ഇതിനെ അംഗീകരിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. അത് CPMന്റെ രാഷ്ട്രീയ അജണ്ട എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം വർഗീയത പുറത്തുവിടുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയോ എന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു.